സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്നലെ 41668 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 43.7%. തിരുവനന്തപുരത്തും എറണാകുളത്തും സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇരു ജില്ലകളിലുമായി 7000 മുകളിലാണ് പ്രതിദിന കേസുകൾ. എറണാകുളത്ത് ഇന്നലെ TPR 50 കടക്കുകയും ചെയ്തു. കോഴിക്കോട് 46.64%. 33 മരണങ്ങളും ഇന്നലെ ഉണ്ടായി. നാളെ സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ സമാനമായ നിയന്ത്രണമുണ്ട്. കോവിഡ് സാഹചര്യത്തിലും ഇന്ന് PSC പരീക്ഷകൾ നടക്കും. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അടക്കമുള്ള തസ്തികകളിലേക്കാണ് ഇന്ന് പരീക്ഷ നടക്കുക. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചാകും പരീക്ഷകളെന്ന് PSC അറിയിച്ചിട്ടുണ്ട്. അതേസമയം വാരാന്ത്യ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ നാളെ നടത്താനിരുന്ന പരീക്ഷകൾ PSC മാറ്റിവെച്ചിട്ടുണ്ട്. ആറ്റിങ്ങലിൽ കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രം സജ്ജമാകുന്നു. ആറ്റിങ്ങൽ നഗരസഭയുടെ നേതൃത്വത്തിലാണ് കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രം ഒരുക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഒരു ബ്ലോക്കും പുരുഷന്മാർക്ക് മറ്റൊരു ബ്ലോക്കുമാണ് സജ്ജീകരിക്കുന്നത്. രണ്ട് കെട്ടിടങ്ങളിലുമായി 110 രോഗികളെ ചികിത്സിക്കാൻ സാധിക്കും. നിലവിലെ ശൗചാലയങ്ങൾക്ക് പുറമെ ഈ ടോയ്ലറ്റ് സംവിധാനവും ഇവിടെ നടപ്പാക്കും. നഗരത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ചികിത്സാ കേന്ദ്രം തയ്യാറാക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി കിട്ടിയാലുടൻ സ്കൂൾ കെട്ടിടം CFLTC സെന്ററാക്കി മാറ്റാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. നമ്മുടെ എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് സെന്റർ കൂടി ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ആറ്റിങ്ങൽ ഡയറ്റ് സ്കൂളാണ് നമ്മൾ സെന്ററായിട്ട് നടത്താൻ തീരുമാനിച്ച് കണ്ടെത്തിയിട്ടുള്ളത്. അതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി വരികയാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ തന്നെ ആ സെന്റർ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള, സെക്രട്ടറി എസ് വിശ്വനാഥൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജസ്റ്റിൻ ജോസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ SS മനോജ് എന്നിവർ ഡയറ്റ് സ്കൂളിലെത്തി ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്തി. കെട്ടിടത്തിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള കണക്ഷൻ പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിച്ചതായും അധികൃതർ പറഞ്ഞു. News18 ആറ്റിങ്ങൽ. പാർട്ടി സമ്മേളനം കോടതി ഇടപെട്ട് തടഞ്ഞതോടെ CPM കടുത്ത പ്രതിരോധത്തിൽ. കാസർഗോഡ് സമ്മേളനം ഒറ്റ ദിവസത്തിൽ ഒതുക്കാൻ നിർബന്ധിതമായ CPM തൃശൂർ സമ്മേളനവും വെട്ടിച്ചുരുക്കി. ആലപ്പുഴ സമ്മേളനം മാറ്റിവെക്കുന്ന വിഷയവും തിങ്കളാഴ്ചത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിക്കും. സംസ്ഥാന സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളും വെട്ടിച്ചുരുക്കിയേക്കും. കോവിഡ് കാലത്തെ സമ്മേളന നടത്തിപ്പിന്റെ പേരിൽ CPMഉം സർക്കാരും നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. കോവിഡ് വ്യാപനം ഏറ്റവും രൂക്ഷമായ തിരുവനന്തപുരത്ത് മെഗാ തിരുവാതിരയും ആഘോഷപൂർവ്വം സമ്മേളനവും നടത്തിയാണ് CPM ആദ്യം പുലിവാലി പിടിച്ചത്. സംസ്ഥാനമൊട്ടാകെയുള്ള നിയന്ത്രണങ്ങൾ വകവയ്ക്കാതെയായിരുന്നു കാസർഗോഡും തൃശൂരും മുൻ നിശ്ചയപ്രകാരം സമ്മേളനവുമായി മുന്നോട്ടു പോയത്. സർക്കാർ കോവിഡ് നിയന്ത്രണ മാനദണ്ഡങ്ങൾ തീരുമാനിച്ചത് CPMന്റെ താൽപര്യപ്രകാരമാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണവും വകവച്ചില്ല. ഒടുവിൽ കോടതി ഇടപെട്ടതോടെയായിരുന്നു പിന്മാറ്റം. ഹൈക്കോടതി പറഞ്ഞത് CPMന്റെ അഭിപ്രായം കേൾക്കാതെയാണ് എന്താണ് എന്നുള്ളത് ബന്ധപ്പെട്ട ആളുടെ കേൾക്കാതെയുള്ളതാണ് ഒരു ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത്. ഇന്ന് കോടതി ഇന്ന് പറഞ്ഞാൽ ഇന്ന് നിർത്തിവെക്കാൻ പറ്റുമോ? കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എല്ലാ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത് കോടതിയെ ബഹുമാനിക്കാനാണ്. സമ്മേളന തിരക്കിലായതിനാൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് തിങ്കളാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. 28 ആരംഭിക്കേണ്ട ആലപ്പുഴ സമ്മേളനം എങ്ങനെ വേണമെന്ന് സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും. സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് March 1 ആരംഭിക്കേണ്ടതാണ്. ഒരു മാസത്തിനുള്ളിൽ കോവിഡ് വ്യാപനം കുറയുമെന്നാണ് പ്രതീക്ഷ. അതിനാൽ സംസ്ഥാന സമ്മേളനം മുൻ നിശ്ചയിച്ച പ്രകാരം നടത്താനാകുമെന്ന് CPM കണക്കുകൂട്ടുന്നു. പക്ഷേ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള പരിപാടികളിൽ പലതും ഒഴിവാക്കേണ്ടി വരും. ഇപ്പോഴത്തെ ക്ഷീണം കുറയ്ക്കാൻ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ അണികൾക്ക് പാർട്ടി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. News18 തിരുവനന്തപുരം. നടപടിക്രമങ്ങൾ വെട്ടിച്ചുരുക്കി. CPM തൃശൂർ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. പൊതുചർച്ചയ്ക്കും ഗ്രൂപ്പ് ചർച്ചയ്ക്കും അനുവദിച്ച സമയം കുറച്ചാണ് സമ്മേളനം പുനഃക്രമീകരിച്ചിരിക്കുന്നത്. പുതിയ ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയും ഇന്ന് തെരഞ്ഞെടുക്കും. കോവിഡ് പടർന്നു പിടിക്കുമ്പോൾ CPM സമ്മേളനം ചേരുന്നതിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ഇതിനു പിന്നാലെ കാസർഗോഡ് സമ്മേളനവുമായി ബന്ധപ്പെട്ട കോടതി വിധിയും ഉണ്ടായി. ഞായറാഴ്ച ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണം കൂടി വന്നതോടെ തൃശൂർ സമ്മേളനവും 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ CPM തീരുമാനിക്കുകയായിരുന്നു. സംഘടനാ പ്രവർത്തന റിപ്പോർട്ടിന് പിന്നാലെ ചർച്ചയ്ക്ക് അനുവദിച്ച സമയം വെട്ടിച്ചുരുക്കിയാണ് സമയം പുനഃക്രമീകരിച്ചത്. സമയം ലാഭിക്കാൻ സമ്മേളനത്തിനിടയിലെ ടീ ബ്രേക്കും ഒഴിവാക്കി. കോടതി വിധി തൃശൂർ സമ്മേളനത്തിന് ബാധകമല്ലെന്ന് കോടിയേരി വ്യക്തമാക്കി. തൃശ്ശൂരിൽ അത് കോടതി വിധി ബാധകമല്ല. ഇവിടെ ഇതുകൊണ്ടൊന്നുമല്ല കോവിഡ് വ്യാപിക്കുന്നുള്ളൊരു വസ്തുതയാണ്.
ഇതിന് 75 ഹോളിനകത്ത് ചേരുന്നതിന് നേരത്തെ അനുമതിയുണ്ട്. ഹോൾ അടച്ചിട്ട ഹോളിൽ 75. അപ്പോൾ അത്തരത്തിലാണ് എല്ലാ സ്ഥലത്തും ക്രമീകരിക്കുന്നത്. ഇനി മറ്റു സമ്മേളനം ആലപ്പുഴയെ ബാക്കിയുള്ളൂ, അത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കും. 16 ഏരിയ കമ്മിറ്റികളിൽ നിന്നുമുള്ള 175 പ്രതിനിധികളാണ് തൃശൂർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പും ചാലക്കുടിയിലെ പരാജയവും പോലീസ് നയവും ആദ്യ ദിനത്തിൽ ചർച്ചയായി. സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഇന്ന് തിരഞ്ഞെടുക്കും. ജില്ലാ സെക്രട്ടറിയായി MM വർഗീസ് തുടരാൻ തന്നെയാണ് സാധ്യത. സനു സുരേന്ദ്രൻ, News18 തൃശൂർ. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ CPM കാസർഗോഡ് ജില്ലാ സമ്മേളനവും അവസാനിപ്പിച്ചു. ഹൈക്കോടതി ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെയാണ് 3 ദിവസത്തെ സമ്മേളനം 1 ദിവസമായി കുറച്ചത്. ജില്ലാ സെക്രട്ടറിയായി MV ബാലകൃഷ്ണനെ തന്നെ സമ്മേളനം വീണ്ടും തെരഞ്ഞെടുത്തു. സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കെ ജില്ലാ കളക്ടർ അവധിയിൽ പ്രവേശിച്ചു. വിവാദങ്ങളും കോടതി നടപടികളും കൊണ്ട് ചർച്ചയായ സമ്മേളനമാണ് മടിക്കൈ അമ്പലത്തുകരയിൽ 1 ദിവസം കൊണ്ട് സമാപിച്ചത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ 50 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന പരിപാടികൾ പാടില്ലെന്ന കോടതി ഉത്തരവിന് പിന്നാലെയാണ് സമ്മേളനം വെട്ടിച്ചുരുക്കേണ്ടി വന്നത്. 3 ദിവസം നിശ്ചയിച്ച സമ്മേളനം 1 ദിവസം കൊണ്ട് അവസാനിപ്പിച്ചത് CPMന് തിരിച്ചടിയായി. പ്രവർത്തന റിപ്പോർട്ടും ചർച്ചയും സംഘടനാ തെരഞ്ഞെടുപ്പും ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് പൂർത്തിയാക്കേണ്ടി വന്നു. ജില്ലാ സെക്രട്ടറിയായി MV ബാലകൃഷ്ണനെ വീണ്ടും തെരഞ്ഞെടുത്തു. എല്ലാ അജണ്ടയും 3 ദിവസം കൊണ്ട് നിശ്ചയിച്ച മുഴുവൻ അജണ്ടയും ഞങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി പേരിന് മാത്രം ആ അജണ്ടകളെല്ലാം നടപ്പാക്കി ഈ സമയത്ത് ഞങ്ങൾ 3 ദിവസം നടത്തേണ്ട സമ്മേളനം 1 ദിവസം കൊണ്ട് പിരിഞ്ഞിരിക്കുകയാണ്. CPMന്റെ അഭിപ്രായം കേൾക്കാതെയാണ് കോടതി വിധി ഉണ്ടായതെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. കോടതി ഉത്തരവിന് പിന്നാലെ കാസർഗോഡ് കളക്ടർ അവധിയിൽ പ്രവേശിച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് അവധിയെന്ന് വിശദീകരണമെങ്കിലും CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവധിക്ക് കാരണമെന്ന് സൂചനയുണ്ട്. കാസർഗോഡ് ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് ഇന്നലെ ജില്ലയിൽ എല്ലാ പൊതുപരിപാടികളും റദ്ദാക്കിയ നടപടി പിൻവലിച്ചത് CPM ജില്ലാ സമ്മേളനം നടത്താൻ വേണ്ടി പാർട്ടി സമ്മർദ്ദം ചെലുത്തിയിട്ടാണെന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ കളക്ടർ നേരത്തെ അവധിക്ക് അപേക്ഷ നൽകിയിരുന്നുവെന്നാണ് ഔദ്യോഗിക അറിയിപ്പ്. News18 കാസർഗോഡ്. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപ് അടക്കമുള്ളവർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അവധി ദിനത്തിൽ പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് കോടതി ഹർജി പരിഗണിക്കുന്നത്. രാവിലെ 10:15 വാദം കേൾക്കുക. മറ്റേത് കേസിനേക്കാളും പ്രാധാന്യമുള്ളതുകൊണ്ടല്ല അധികം സമയം വാദത്തിനെടുക്കുമെന്നുള്ളതുകൊണ്ടാണ് കേസ് മാറ്റുന്നതെന്ന് ജഡ്ജി വ്യക്തമാക്കിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ഗൂഢാലോചനയ്ക്കുള്ള വകുപ്പുകൾക്കൊപ്പം കൊലപാതകത്തിനുള്ള ഗൂഢാലോചനാ വകുപ്പ് കൂടി ചേർത്തിരുന്നു. നേരത്തെ ചുമത്തിയ വകുപ്പുകളിൽ മാറ്റം വരുത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. കേസിൽ 1-ാം പ്രതി ദിലീപിനൊപ്പം സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സുരാജ്, സുഹൃത്ത് ശരത് അടക്കമുള്ള പ്രതികളും മുൻകൂർ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തിവൈരാഗ്യം തീർക്കുകയാണെന്നും കള്ളക്കേസാണെന്നുമാണ് ദിലീപ് അടക്കമുള്ള പ്രതികളുടെ വാദം. എന്നാൽ നിയമത്തിന്റെ പിടിയിൽ നിന്ന് വഴുതി മാറാനുള്ള ശ്രമമാണ് ദിലീപിന്റേതെന്നും സകല തെളിവുകളും ശേഖരിച്ച ശേഷമാണ് പ്രതി ചേർത്തതെന്നുമാണ് പ്രോസിക്യൂഷൻ നിലപാട്. ദിലീപിന്റെ അസാധാരണമായ കേസാണെന്നും ലൈംഗിക പീഡനത്തിന് ക്രിമിനലുകൾക്ക് കൊട്ടേഷൻ നൽകിയത് നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്നും സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ദിലീപിന് മുൻകൂർ ജാമ്യം നൽകുന്നത് കേസിനെ തന്നെ ബാധിക്കുമെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. സത്യം പുറത്തുവരാൻ ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ഗൂഢാലോചനാ കേസ് ഗുരുതര സ്വഭാവമുള്ളതാണ്. സംവിധായകൻ ബാലചന്ദ്രകുമാർ കൈമാറിയ ശബ്ദ സാമ്പിളുകളും പ്രതികളുടെ ശബ്ദവും ഫോറൻസിക് പരിശോധന നടത്തണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. News18 കൊച്ചി. സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ സർക്കാർ ഓഫീസുകളിൽ തീപിടുത്ത സാധ്യത ഒഴിവാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ. സ്വർണ്ണക്കടത്ത് വിവാദ കാലത്ത് സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിലെ തീപിടുത്തം വൻ വിവാദമായിരുന്നു. അഗ്നിശമന സേനാ മേധാവി നേരത്തെ സമർപ്പിച്ച 24 ശുപാർശകൾ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച് ആഭ്യന്തരവകുപ്പിന്റേതാണ് ഉത്തരവ്. സ്വർണ്ണക്കടത്ത് വിവാദ സമയത്ത് നയതന്ത്ര യാത്രാ വിവരങ്ങൾ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന പൊതുഭരണ വകുപ്പ് പ്രോട്ടോകോൾ വിഭാഗത്തിലുണ്ടായ തീപിടുത്തം ഏറെ കോളളക്കം സൃഷ്ടിച്ചിരുന്നു. രേഖകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവം തീവച്ചുവെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും ആരോപണം. ഇതിനു പിന്നാലെ വലിയ സമര കോലാഹലങ്ങളും അരങ്ങേറി. കോഴിക്കോട് ഉൾപ്പെടെ സർക്കാർ ഓഫീസുകളിൽ പല ഘട്ടങ്ങളിലായി പുറത്തുനിന്നുള്ളവർ തീവയ്പ് ഉൾപ്പെടെ നടത്തിയ സംഭവങ്ങളും സമീപകാലത്ത് നടന്നു. ഷോർട്ട് സർക്യൂട്ട് വഴിയും തീപിടിച്ച് രേഖകൾ നശിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അഗ്നിശമന സേനയുടെ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ആഭ്യന്തരവകുപ്പ് ഉത്തരവ്. കെട്ടിടങ്ങളിൽ പൂർണ്ണമായും വെന്റിലേഷൻ സംവിധാനം ഉണ്ടാകണം. ഓഫീസുകളിൽ പാഴ്വസ്തുക്കൾ സൂക്ഷിക്കാൻ പാടില്ല. തീപിടുത്തമുണ്ടായാൽ വേഗത്തിലറിയാൻ അലാറം സംവിധാനം വേണം. മുഴുവൻ രേഖകളും ഡിജിറ്റലായി സൂക്ഷിക്കണം. കാലപ്പഴക്കം ചെന്ന വയറിങ്ങുകൾ മാറ്റണമെന്നും ഒരു പ്ലഗ് പോയിന്റിൽ നിന്ന് നിരവധി കണക്ഷനുകൾ പാടില്ലെന്നും നിർദ്ദേശത്തിലുണ്ട്.
ഓഫീസിൽ ഇൻഡക്ഷൻ കുക്കർ, ഹീറ്റർ എന്നിവ ഉപയോഗിക്കാൻ പാടില്ല. കൃത്യമായി ഫയർ ഓഡിറ്റ് നടത്തണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. സെക്രട്ടേറിയറ്റ്, മറ്റ് സർക്കാർ ഓഫീസുകൾ എന്നിവയ്ക്ക് പുറമെ നിയമസഭ, ഹൈക്കോടതി, കളക്ടറേറ്റുകൾ, പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസ് എന്നിവിടങ്ങളിലെല്ലാം ഉത്തരവ് പ്രകാരം സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രാവർത്തികമാക്കണം. ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ചൂടിൽ 5 സംസ്ഥാനങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ 2 ബി ജെ പി സഖ്യത്തിന് മേൽക്കൈയെന്ന് CNN ന്യൂസ് 18 സർവേ. ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും അധികാരം നിലനിർത്താനുള്ള ഭൂരിപക്ഷം ബി ജെ പി സഖ്യം നേടും. ഗോവയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് മുന്നണിയും നേടും. അതേസമയം പഞ്ചാബിൽ ആപ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുമെന്നും സർവേ വ്യക്തമാക്കുന്നു. രാജ്യമുറ്റുനോക്കുന്ന ഉത്തർപ്രദേശിൽ ബി ജെ പി സഖ്യം അധികാരം നിലനിർത്തുമെന്നാണ് CNN ന്യൂസ് 18 പോൾ ഓഫ് പോൾ സർവേ. എന്നാൽ യോഗി ആദിത്യനാഥിനെ മുന്നിൽ നിർത്തിയുള്ള പോരാട്ടത്തിൽ സീറ്റുകളുടെ എണ്ണം കുറയും. 235 മുതൽ 249 സീറ്റുകൾ വരെ ലഭിച്ചേക്കും. അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി 2017 അപേക്ഷിച്ച് സീറ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കിയേക്കും. 137 മുതൽ 147 വരെ സീറ്റുകൾ SP നേടും. മായാവതിയുടെ BSPക്ക് 7 മുതൽ 13 സീറ്റുകൾ വരെ ലഭിച്ചേക്കും. എന്നാൽ പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മത്സരത്തിനിറങ്ങുന്ന കോൺഗ്രസിന് 3 മുതൽ 7 സീറ്റുകൾ മാത്രമേ നേടാനാകൂ എന്നാണ് സർവേ. ഉത്തരാഖണ്ഡിലും BJP അധികാരം നിലനിർത്തും. 37 മുതൽ 41 സീറ്റുകൾ വരെ ലഭിക്കും. ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന കോൺഗ്രസ് 24 മുതൽ 28 സീറ്റുകൾ വരെ നേടും. AAP 2 മുതൽ 4 മണ്ഡലങ്ങളിൽ വിജയിച്ചേക്കും. പഞ്ചാബിൽ കോൺഗ്രസിന് അധികാരം തുടരുക എളുപ്പമല്ലെന്നാണ് സർവേയിൽ വ്യക്തമാകുന്നത്. AAP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും. 51 മുതൽ 57 സീറ്റുകൾ വരെ നേടിയേക്കും. കോൺഗ്രസിന് 38 മുതൽ 44 സീറ്റ് വരെ ലഭിക്കാം. അമരീന്ദർ സിംഗുമായി കൈകോർത്ത് മത്സരിക്കുന്ന BJPക്ക് നേട്ടമുണ്ടാക്കാനാവില്ല. ഗോവയിലും വ്യക്തമായ ഭൂരിപക്ഷം ആർക്കുമില്ല. BJPക്ക് 18 മുതൽ 22 സീറ്റുകൾ വരെ ലഭിച്ചേക്കും. AAPയും കോൺഗ്രസും 5 മുതൽ 9 സീറ്റുകൾ വരെ നേടുമെന്നാണ് സർവേയിൽ വ്യക്തമാകുന്നത്. ന്യൂസ് 18 ഡൽഹി. ഉത്തർപ്രദേശിന് പിന്നാലെ ഗോവയിലും BJP നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. BJP സീറ്റ് നിഷേധിച്ച മുൻ മുഖ്യമന്ത്രി മനോഹർ പരീക്കറിന്റെ മകൻ ഉൽപ്പൽ പരീക്കർ സ്വതന്ത്രനായി മത്സരിക്കും. മുൻ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറും പാർട്ടി വിടുമെന്ന് പ്രഖ്യാപിച്ചു. BJP വിട്ട ഡെപ്യൂട്ടി സ്പീക്കറും മന്ത്രിയും മഹിളാ മോർച്ച ഉപാധ്യക്ഷയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ജനവിധി തേടും. മുൻ മുഖ്യമന്ത്രിയും പിതാവുമായ മനോഹർ പരീക്കറിന്റെ തട്ടകമായ പനജിയിലെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്നാണ് ഉൽപ്പൽ പരീക്കർ BJP വിട്ടത്. ആം ആദ്മി പാർട്ടി പനജി സീറ്റ് വാഗ്ദാനം ചെയ്തെങ്കിലും സ്വതന്ത്രനായി മത്സരിക്കാനാണ് തീരുമാനം. കോൺഗ്രസ് വിട്ടെത്തിയ സിറ്റിംഗ് MLA അത്തനാസിയോ ബാബുഷ് മൻസരാറ്റോയ്ക്കാണ് BJP ഇത്തവണ പനജി മണ്ഡലം നൽകിയത്. ഇതോടെ പാർട്ടിയുമായി ഇടഞ്ഞ ഉൽപ്പലിനെ ആം ആദ്മി പാർട്ടി ടിക്കറ്റിൽ പനജിയിൽ നിന്ന് മത്സരിക്കാൻ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ക്ഷണിക്കുകയായിരുന്നു. എന്നാൽ AAPക്ക് കൈകൊടുക്കാൻ ഉൽപ്പൽ തയ്യാറായില്ല. ഡെപ്യൂട്ടി സ്പീക്കർ ഇസിദോർ ഫെർണാണ്ടസ്, മന്ത്രി ദീപക് പൗസ്കർ, മഹിളാ മോർച്ച ഉപാധ്യക്ഷയും ഉപമുഖ്യമന്ത്രി ചന്ദ്രകാന്ത് കാവ്ലേക്കറുടെ ഭാര്യയുമായ സാവിത്രി കാവ്ലേക്കർ എന്നിവരും BJP വിട്ടു. മുൻ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറും പാർട്ടി വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടും. BJPയുടെ ഗോവയിലെ പ്രകടന പത്രികയുടെ ചുമതലക്കാരൻ കൂടിയായിരുന്നു പർസേക്കർ. സിറ്റിംഗ് സീറ്റായ മണ്ഡ്രെ നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് പർസേക്കർ പാർട്ടി വിട്ടത്. ഉത്തരാഖണ്ഡിൽ BJP പുറത്താക്കിയ മന്ത്രി ഹരക് സിംഗ് കോൺഗ്രസിൽ ചേർന്നു. ന്യൂസ് 18 ഡൽഹി. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ മുഖം താൻ തന്നെയെന്ന് പ്രിയങ്കാ ഗാന്ധി. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യത്തോടായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം. യുവാക്കളുടെ വോട്ടുകൾ ലക്ഷ്യമിട്ട് പ്രത്യേക പ്രകടന പത്രികയും കോൺഗ്രസ് പുറത്തിറക്കി. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു ഉത്തർപ്രദേശ്. എന്നാൽ ജനങ്ങൾ കൈവിട്ടതിനു ശേഷം ഓരോ തെരഞ്ഞെടുപ്പിലും കാഴ്ചക്കാരായിരിക്കേണ്ടി വന്നു കോൺഗ്രസിന്. ഇത്തവണ നിലനിൽപ്പിനായി പോരാടുന്ന കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകിയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ പ്രഖ്യാപനം. UPയിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മറ്റാരുടെയെങ്കിലും മുഖം നിങ്ങൾ കാണുന്നുണ്ടോ? എല്ലായിടത്തും നിങ്ങൾക്ക് എന്റെ മുഖം കാണാം എന്നായിരുന്നു പ്രിയങ്ക പറഞ്ഞത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകുമെന്ന ചോദ്യത്തിനായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം. തിരഞ്ഞെടുപ്പിന് ശേഷം സർക്കാരുണ്ടാക്കാൻ ആർക്കെങ്കിലും പിന്തുണ നൽകണമെങ്കിൽ ഉപാധി വയ്ക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും പ്രിയങ്ക വ്യക്തമാക്കി. BJP മുന്നോട്ട് വെച്ച ആശയങ്ങൾ ദുരന്തമായെന്നും മാറ്റത്തിന്റെ തുടക്കം UPയിൽ നിന്ന് ആരംഭിക്കുമെന്നും യുവാക്കൾക്കായുള്ള പ്രകടന പത്രിക പുറത്തിറക്കി രാഹുൽ ഗാന്ധി പറഞ്ഞു. ന്യൂസ് 18 ഡൽഹി. കാനഡ US അതിർത്തിയിൽ 4 പേർ തണുത്തു വിറച്ചു മരിച്ചു.
മരിച്ചത് ഇന്ത്യക്കാരാണെന്നാണ് റിപ്പോർട്ട്. മരിച്ചവരിൽ ഒരു കുഞ്ഞുമുണ്ട്. മറ്റേഴുപേരെ കനേഡിയൻ പോലീസ് രക്ഷപ്പെടുത്തി. അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സംഭവത്തെക്കുറിച്ച് ഇന്ത്യ അന്വേഷണം തുടങ്ങി. ഒരു കൈക്കുഞ്ഞടക്കം നാലു പേരാണ് മരിച്ചതെന്നും ഇവർ ഇന്ത്യക്കാരാണെന്ന് സംശയിക്കുന്നതായും മാനിറ്റോബ റോയൽ കനേഡിയൻ മൗഡറ്റ് പോലീസ് അറിയിച്ചു. മരണം മനുഷ്യക്കടത്തിനിടെ സംഭവിച്ചതാണെന്ന് കരുതുന്നതായും പോലീസ് വ്യക്തമാക്കി. മൃതദേഹങ്ങൾ എമേഴ്സൺ പ്രദേശത്ത് വെച്ചാണ് കണ്ടെത്തിയത്. ഇന്ത്യയിൽ നിന്നുള്ള കുടുംബമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് സംശയിക്കുന്നതായും ഇവർ യു എസിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമത്തിലായിരുന്നുവെന്നും യു എസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മരിച്ചവരുടെ പേരുവിവരങ്ങൾ അടക്കമുള്ളവ പുറത്തു വന്നിട്ടില്ല. സംഘം ഹിമപാതത്തിൽ പെട്ടുപോയതാണെന്നും രാത്രിയിലെ ഇരുട്ടാണ് അപകടത്തിന് കാരണമായതെന്നും പോലീസ് അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് ഇന്ത്യ അന്വേഷണം തുടങ്ങി. അപകട സ്ഥലത്തേക്ക് പോകുമെന്ന് ഇന്ത്യൻ സ്ഥാനപതി അറിയിച്ചു. ഞെട്ടിക്കുന്ന വാർത്തയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് കൗൺസിലർമാരും യൂത്ത് കോൺഗ്രസും കോഴ വാങ്ങി സമരം നടത്തിയെന്ന ആരോപണം. നഗരത്തിൽ അനുമതിയില്ലാതെ പ്രവർത്തിച്ച തിയേറ്ററിനെതിരെ നഗരസഭ എടുത്ത നടപടിയിൽ ക്രമക്കേട് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയതാണ് കോഴ വാങ്ങിയതാണെന്ന് നഗരസഭ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് ആരോപിച്ചത്. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കൈക്കൂലി ആവശ്യപ്പെട്ട് ഭരണസമിതിയിൽപ്പെട്ടവരാണെന്നും യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചു. ജനുവരി 18 പാലക്കാട് നഗരസഭയിലെ റവന്യൂ ഓഫീസറെ ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് സമരത്തിനെതിരെയാണ് ഗുരുതര ആരോപണവുമായി നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് രംഗത്ത് വന്നത്. ആവശ്യമായ അനുമതി രേഖകളില്ലാതെ പ്രവർത്തിച്ച നഗരത്തിലെ തിയേറ്ററിനെതിരെ നഗരസഭ നടപടിയെടുത്തിരുന്നു. ഇതിൽ ക്രമക്കേടുണ്ടെന്നാരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് സമരം. എന്നാൽ സമരത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് കൗൺസിലർ തിയേറ്ററുകാരിൽ നിന്നും പണം വാങ്ങിയാണ് സമരം നടത്തിയതെന്ന് കൃഷ്ണദാസ് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ചില ആളുകൾ പൈസ നൽകി എന്നിട്ടാണ് ഇവിടെ ഈ പറയുന്ന സമരം, അതായത് ഈ തിയേറ്റർ തുറന്നു കൊടുക്കണം അടിയന്തരമായി എന്നുള്ള രീതിയിൽ സമരം നടത്തിയത് എന്നുള്ളതാണ് ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ മൂക്കിന് താഴെയാണ് ഈ സമര ആഭാസങ്ങൾ ഇവിടെ പാലക്കാട് നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ പറഞ്ഞു. തിയേറ്ററിന് അനുമതി നൽകാൻ 2,00,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത് ഭരണസമിതിയിൽപ്പെട്ടവരാണെന്നും സദ്ദാം ആരോപിച്ചു. ആരോപണം വളരെ കൃത്യമാണ്. ബി ജെ പി നേതൃത്വം കൃത്യമായി തിയേറ്ററിൻ്റെ ഉടമയിൽ 2,00,000 രൂപ ചോദിച്ചതായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഇതിനൊരു വ്യക്തമായിട്ടുള്ള അന്വേഷണം വേണം. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ഒറ്റ കാര്യം പറഞ്ഞു, ഒരിക്കലും തിയേറ്ററുകൾ തുറക്കണം എന്ന് പറഞ്ഞിട്ടല്ല സമരം നടത്തിയത്, എല്ലാവർക്കും നിയമം പാലിക്കണം എന്നുള്ളതാണ്. എന്നാൽ തിയേറ്ററിനെതിരെയുള്ള നടപടിയെ സ്വാഗതം ചെയ്തും യൂത്ത് കോൺഗ്രസ് സമരത്തെ തള്ളിപ്പറഞ്ഞും മുസ്ലിം ലീഗ് കൗൺസിലർമാർ അന്ന് തന്നെ രംഗത്തെത്തിയിരുന്നു. ഇത് യു ഡി എഫിലും ഭിന്നത സൃഷ്ടിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. പി ടി തോമസിൻ്റെ പൊതുദർശനത്തിന് തൃക്കാക്കര നഗരസഭ ചെലവാക്കിയ മുഴുവൻ തുകയും കോൺഗ്രസ് മടക്കി നൽകി. 4,00,000 രൂപയുടെ ചെക്ക് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തൃക്കാക്കര നഗരസഭാ അധ്യക്ഷയെ ഏൽപ്പിച്ചു. പൊതുദർശന ചടങ്ങിൽ പൂക്കളടക്കം വാങ്ങിയതിൽ ക്രമക്കേട് ആരോപിച്ച് എൽ ഡി എഫ് രംഗത്ത് വന്നിരുന്നു. പി ടി തോമസിന്റെ പൊതുദർശനത്തിനായി 4,03,398 രൂപയാണ് തൃക്കാക്കര നഗരസഭ ചെലവാക്കിയിരുന്നത്. പൂക്കൾ വാങ്ങുന്നതിന് മാത്രം 1,27,000 രൂപ. പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയല്ലാതെ ഇത്ര ഉയർന്ന തുക ചെലവഴിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു എൽ ഡി എഫ് അംഗങ്ങൾ രംഗത്തെത്തിയത്. മാത്രമല്ല റീത്ത് പോലും വയ്ക്കരുതെന്ന് അന്ത്യാഭിലാഷമായി പറഞ്ഞ പി ടിക്ക് 1,25,00,000 രൂപയുടെ പൂക്കൾ വാങ്ങിയതിനെയും പ്രതിപക്ഷ അംഗങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. സംഭവം വിവാദമായതിനു പിന്നാലെ പൊതുദർശന ചടങ്ങുകൾക്കായി ചെലവഴിച്ച മുഴുവൻ തുകയും കോൺഗ്രസ് നൽകി. ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നൽകിയ ചെക്ക് ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ നഗരസഭാ സൂപ്രണ്ടിന് കൈമാറി. എൽ ഡി എഫ് അംഗങ്ങളുടെ അനുവാദത്തോടെയാണ് പണം ചെലവാക്കിയിരുന്നതെന്ന് ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ പറഞ്ഞു. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ 25 കൗൺസിലർമാരും ഞങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ഞങ്ങളുടെ ഓരോ മാസത്തെ ഓണറേറിയം വെച്ചിട്ടാണെങ്കിലും നമ്മൾക്ക് മുനിസിപ്പാലിറ്റിയുടെ ഒരു നയാ പൈസ പോലും ഇല്ലാതെ ആ ചെലവായ തുക തിരിച്ച് കൊടുത്തുകൊണ്ട് ഇതിൽ നിന്ന് ഈ വിവാദത്തിൽ നിന്ന് പ്രത്യേകിച്ചു നമ്മുടെ ബഹുമാന്യനായ പി ടി തോമസ് എം എൽ എയുടെ വിവാദത്തിൽ നിന്ന് മാറണം എന്നുള്ളത്.
പണം അനുവദിക്കുന്നതിനെ അനുകൂലിച്ചിരുന്നതായി എൽ ഡി എഫ് കൗൺസിലർമാർ പറഞ്ഞു. 25,000 രൂപ വരെയാണ് ചെയർപേഴ്സന് അനുവദിക്കാനാകൂ. 400,000 രൂപ ചെലവഴിച്ചതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നത്. 300 അനുമതി കൊടുത്തുകൊണ്ടാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പൂവിന് മാത്രം 127,000 രൂപ, ഭക്ഷണത്തിന് 36,000 രൂപ, മറ്റു ചെലവുകൾക്കായി 430,750 രൂപ. അപ്പോൾ ഇത് അഴിമതിയാണ് ചൂണ്ടിക്കാണിച്ച് അഴിമതി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഈ അഴിമതി ബോധ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഈ പാസ് തിരിച്ചെടുത്തിട്ടുണ്ട്. പണം ചെലവഴിക്കുന്നതിനെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് എൽ ഡി എഫ് കൗൺസിലർമാർ വിജിലൻസിന് പരാതി നൽകിയിരുന്നു. News18 കൊച്ചി. സർക്കാർ സംരക്ഷണ കേന്ദ്രത്തിലെ 3 യുവതികൾക്ക് വിവാഹ സമ്മാനമായി 4 പവൻ സ്വർണം വീതം നൽകി ഒരു കുടുംബം. കൊല്ലം ഇഞ്ചവിള സർക്കാർ വനിതാ സംരക്ഷണ കേന്ദ്രത്തിലെ യുവതികൾക്കാണ് കൊല്ലം മാമ്പുഴ സ്വദേശി ഗോപിനാഥും കുടുംബവും സഹായവുമായി എത്തിയത്. സംരക്ഷണ കേന്ദ്രത്തിലെ ആതിര, ഗോപിക, അമ്മു എന്നിവരാണ് ഈ മാസം 28 വിവാഹിതരാകുന്നത്. ശൂരനാട് സ്വദേശി ആതിരയെ ചവറ സ്വദേശി ജസ്റ്റിനാണ് വിവാഹം കഴിക്കുക. കൊല്ലം സ്വദേശി അമ്മുവിനെ കല്ലുവാതിൽക്കൽ സ്വദേശി അജികൃഷ്ണനും കൊട്ടാരക്കര സ്വദേശി ഗോപികയെ മുഖത്തല സ്വദേശി ചിത്തരേശും ജീവിതസഖികളാക്കും. വിവാഹകാര്യം സാമൂഹ്യ പ്രവർത്തകർ വഴി അറിഞ്ഞ കൊല്ലം മാമ്പുഴ സ്വദേശികളായ മണികണ്ഠൻ ഷീജ ദമ്പതികളും ഷീജയുടെ അമ്മാവനായ AR ഗോപിനാഥും ചേർന്നാണ് 12 പവൻ സ്വർണ്ണാഭരണങ്ങൾ യുവതികൾക്ക് നൽകിയത്. മണികണ്ഠന്റെയും ഷീജയുടെയും മകളുടെ വിവാഹം ഫെബ്രുവരിയിൽ നടക്കുന്നുണ്ട്. അതിനായി ആഭരണം വാങ്ങിയപ്പോൾ വനിതാ സംരക്ഷണ കേന്ദ്രത്തിലെ 3 കുട്ടികൾക്ക് കൂടി 4 പവൻ വീതം വാങ്ങി. ഞങ്ങളുടെ മകളുടെ കല്യാണം February 7 നടത്താനിരിക്കുകയാണ് അറിഞ്ഞത്. അപ്പം മോക്ക് കൊടുക്കുന്ന സ്വർണം കുറച്ചുമുണ്ട്. ഈ 3 കുട്ടികളുടെ കല്യാണം നടത്താൻ ഞങ്ങളൊരു 12 പവൻ്റെ സ്വർണം സഹായിച്ചിരിക്കുകയാണ്. 2 യുവതികൾക്ക് കമ്മലുകൾ സമ്മാനിച്ച സാമൂഹ്യ പ്രവർത്തക റാണി നൌഷാദ് വിവാഹ സൽക്കാരത്തിനുള്ള ചെലവ് വഹിക്കും. ശിശുവികസന ഓഫീസർ ബിജി, സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് മേരിക്കുട്ടി എന്നിവർ പങ്കെടുത്തു. News18 കൊല്ലം. ജോലി ചെയ്ത സ്കൂളിന് കളിക്കളത്തിനായി സ്ഥലം വിട്ടു നൽകിയിട്ടും കളിക്കളം യാഥാർത്ഥ്യമാകാത്തതിന്റെ നിരാശയിലാണ് രമണിക്കുട്ടി ടീച്ചർ. പത്തനംതിട്ട പെരിങ്ങനാട് സ്വദേശി രമണിക്കുട്ടി ടീച്ചറാണ് 8 വർഷം മുമ്പ് 1.5 ഏക്കറോളം ഭൂമി തൃച്ചേന്തമംഗലം ഹൈസ്കൂളിന് കൈമാറിയത്. 8 വർഷം മുമ്പാണ് രമണിക്കുട്ടിയമ്മ ടീച്ചർ പഠിപ്പിച്ച തൃച്ചേന്തമംഗലം സ്കൂളിന് കളിക്കളം നിർമ്മിക്കുന്നതിന് 1.5 ഏക്കർ ഭൂമി സൗജന്യമായി വിട്ടു നൽകിയത്. സ്പോർട്സിനോടുള്ള കുട്ടികളുടെ താല്പര്യം പരിഗണിച്ചായിരുന്നു തീരുമാനം. 1 കോടിയിലധികം വിലമതിക്കുന്ന സ്ഥലമാണ് വിട്ടു നൽകിയത്. സ്ഥലം വിട്ടു നൽകി 8 വർഷം കഴിഞ്ഞിട്ടും കളിക്കളം മാത്രം യാഥാർത്ഥ്യമായില്ല. നല്ല കളിസ്ഥലം ഉണ്ടെങ്കിൽ അവർ കളിച്ച് അവർക്ക് ദേശീയ ലെവലിലൊക്കെ പോയി കളിച്ച് നല്ല സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കാം, തുടർന്ന് പഠിക്കാനുള്ള അവസരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ 8 വർഷമായിട്ട് നടപടിയെടുത്ത് കാണുന്നില്ല. 2014 സ്കൂളിന് ഭൂമി വിട്ടു നൽകിയപ്പോൾ ചില നിബന്ധനകൾ കൂടി ടീച്ചർ വെച്ചിരുന്നു. കായിക മൈതാനത്തിനല്ലാതെ മറ്റാവശ്യങ്ങൾക്കായി ഭൂമി ഉപയോഗിക്കാൻ പാടില്ലെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ ഈ വ്യവസ്ഥ നിർമ്മാണത്തിന് തടസ്സമായെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ഒരു ഇൻഡോർ സ്റ്റേഡിയം PTO തീരുമാനത്തോടെയാണ്, ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലാണ്. അതിനുവേണ്ടിയിട്ട് മുഴുവൻ കുട്ടികളുടെയും ഒപ്പുശേഖരണമൊക്കെ നടത്തി ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. കായിക പ്രേമികളായ വിദ്യാർത്ഥികൾക്കൊപ്പം രമണി ടീച്ചറും കളിക്കളം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിപ്പാണ്. News18 പത്തനംതിട്ട.